പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രപേ പറയും ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം നടത്തിയതാണ്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഫെബ്രുവരി മാസം 28-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പരിഹസിച്ചവർ പരിഗണിക്കേണ്ടി വരും, കുറ്റം പറഞ്ഞവർ മാറ്റി പറയേണ്ടി വരും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അവരോട് അവൻ സംസാരിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എലിയാബ് കേട്ടു. ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറേ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം, പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ വചന പശ്ചാത്തലം എനിക്കും നിങ്ങൾക്കും വലിയ സുപരിചിതമാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദാവീദ് തൻ്റെ പിതാവിൻ്റെ വാക്കനുസരിച്ച് യുദ്ധക്കളത്തിൽ തൻ്റെ സഹോദരന്മാരുടെ ആഹാരവുമായി കടന്നു വരികയാണ്. ആ കടന്നു വരുമ്പോൾ ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേട്ടിട്ട് ദാവീദ് പ്രതികരിക്കുകയാണ്. പ്രതികരിക്കുമ്പോൾ തൻ്റെ മൂത്ത സഹോദരൻ ദാവീദിനെ കാണുകയും ദാവീദ് പറഞ്ഞത് കേൾക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് മൂത്ത ജ്യേഷ്ഠൻ എലിയാബ് ദാവീദിനെ വല്ലാതെ കുറ്റപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ പരിഹസിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജോലി അപ്പൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. അതിനെല്ലാം അപേക്ഷിച്ചിട്ട് എന്തിനു നീ ഇവിടെ വന്നു? നിന്റെ അഹങ്കാരവും നിന്റെ നിങ്ങളഭാവവും എനിക്കറിയാം. ഹല്ലേലൂയ. ദാവീദിനെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും ദാവീദിനെ പരിഹസിക്കുകയും ചെയ്യുക. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദാവീദിൻ്റെ മൂത്ത ജ്യേഷ്ഠനോട് നിങ്ങളത് മാറ്റി പറയേണ്ടി വരും. ഹല്ലേലൂയ. നിങ്ങൾ പരിഗണിക്കേണ്ടി വരും. കാരണം ദാവീദിൻ്റെ വെളിയിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് രാജകീയ അഭിഷേകമാണ്. ഹല്ലേലൂയ. ദാവീദിൻ്റെ വഴിത്തിരിവാണ് അടുത്ത മിനിറ്റുകൾ സംഭവിക്കുന്നത്. ദാവീദിൻ്റെ കൈകൊണ്ട് ഇതാ ഗോലിയാത്ത് വീഴുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുന്ന ആ പരിഹാസത്തിൻ്റെ നടുവിൽ, നിങ്ങൾ കേൾക്കുന്ന ആ കുറ്റം പറച്ചിലിൻ്റെ നടുവിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അടുത്തൊരു വേദഭാഗം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. വളരെ നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ഹന്ന ആലയത്തിൻ്റെ നടുവിൽ വന്നു നിന്ന് വല്ലാതെ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആ നിലവിളിക്കുന്ന സമയത്ത് ഏലി പുരോഹിതൻ അവളെ കണ്ട് തെറ്റിദ്ധരിച്ച് അവളെ കുറ്റം പറയുകയാണ്. നീ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. 15-ാമത്തെ വാക്യം. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ലേ ജമാലനെ, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഞാൻ നിങ്ങൾ വായിച്ചു കേട്ട വാക്യം ആഴമായി ശ്രദ്ധിക്കാമെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് ഹന്നയെ ഏലി പുരോഹിതൻ തെറ്റിദ്ധരിക്കുകയാണ്. ഹല്ലേലൂയ. അവൾ പരിഹസിക്കപ്പെടുകയാണ്. അവൾ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് പുരോഹിതൻ പറയുമ്പോൾ അവൾ പുരോഹിതനോട് പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തെ ഞാൻ ദൈവസന്നിധിയിലേക്ക് പകരുകയാണ്. അവിടെ കണ്ണുനീരിൻ്റെ നടുവിൽ ദൈവം അവളെ കാണുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഏലി പുരോഹിതനോ പുരോഹിതൻ്റെ തലമുറയോ കേൾക്കാത്ത ദൈവശബ്ദം പ്രാർത്ഥിച്ച് കരഞ്ഞ
ഹന്നായുടെ തലമുറ ശമുവേൽ കേൾക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ശമുവേലിനെ വിളിച്ചത് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനായിട്ടാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, പരിഹസിച്ചവർ പരിഗണിക്കേണ്ടി വരും, കുറ്റം പറഞ്ഞവർ മാറ്റി പറയേണ്ടി വരും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ പഴയ നിയമത്തിൽ യോസഫിനെ കാണാൻ കഴിയും. സ്വപ്നം കണ്ടതിനെ തുടർന്ന് സ്വപ്നം വിവരിച്ചപ്പോൾ തൻ്റെ സഹോദരന്മാർ തന്നെ കുറ്റപ്പെടുത്തി, അവർ തന്നെ പരിഹസിച്ചു. അല്ലെങ്കിൽ ആ പരിഹസിച്ച കുറ്റപ്പെടുത്തിയ തൻ്റെ സഹോദരന്മാർ മാറ്റി പറയേണ്ടി വരും. ഹല്ലേലൂയ. ക്ഷാമകാലത്തിൽ യോസഫിലൂടെയാണ് അവർക്ക് ആഹാരം ദൈവം നൽകുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ചില മാതാപിതാക്കൾ കിടക്കയിൽ കിടന്ന് തലമുറയോർത്ത് കരയുന്നുണ്ട്. ഹല്ലേലൂയ. ആ നിന്ദയുടെ നടുവിൽ നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീർ കാണുന്ന ഒരു ദൈവം ഈ പ്രഭാതത്തിലുണ്ട് പ്രിയരെ. നിങ്ങൾ കേട്ട ആ കുറ്റം പറച്ചിലിൻ്റെ നടുവിൽ എൻ്റെ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. ആരൊക്കെയോ ഒറ്റപ്പെട്ടു പോയി, ആരൊക്കെയോ തളർന്നു കിടക്കുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആഴമായ ഒരു ദൈവീക വിടുതൽ അറിയാം. നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. നാളുകൾ നഷ്ടപ്പെട്ടു പോയ ജോലി, നാളുകൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടു പോയ ആ വിവാഹ ജീവിതം, ആ അപമാനത്തിൻ്റെ നടുവിൽ, പരിഹാസത്തിൻ്റെ നടുവിൽ എൻ്റെ ദൈവം നിങ്ങളെ പരിഗണിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കണ്ണുകളൊന്ന് അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർക്ക് ഈ പ്രഭാതത്തിൽ ഒരു വലിയ മാറ്റം, വലിയൊരു ഉയർച്ച, ഇവരെ നിന്ദ മാറട്ടെ. ഇവർ കേൾക്കൊണ്ടിരിക്കുന്ന കുറ്റം പറച്ചിലിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരവരെ ഉയർത്തട്ടെ. യേശുവിൻ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവക്കളും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് സൂമിൽ ആരാധനയുണ്ട്. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൂടെ ഓർപ്പിക്കുകയും സൂം ID നിങ്ങൾ കളക്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കുന്നു. സൂമിൽ നിങ്ങൾ കടന്നു വരണമേ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. Amen.